എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി ടി മോഡൽ എക്സാമിന് ഇംഗ്ലിസ്കേപ്പിൽ നിന്നും ചോദിച്ച ചില ചോദ്യങ്ങളാണ് അവ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് പാർട്ടുകളിലായി ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ ഇംഗ്ലീസ്കേപ്പിൽ നിന്നും ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഫൈനൽ എക്സാമിന് തുടർന്ന് വരാൻ അല്ലെങ്കിൽ ആവർത്തിച്ച് വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട് നമുക്കൊരു തൊണ്ണൂറ് ശതമാനവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണത് അപ്പോൾ ഇത് മുഴുവനായി നിങ്ങൾ കാണാനും അതുപോലെ തന്നെ പഠിക്കാനും ശ്രമിക്കുക നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും ഇത് നിങ്ങൾ ഈ ചോദ്യങ്ങൾ മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ ലൈംഗിസ്കേപ്പിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും സമയം കളയാതെ നമുക്ക് വീഡിയോൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം ഇതിൽ നമ്മൾ ബാക്കിയുള്ള നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ ചോദിച്ചതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ മൂന്ന് ഷേപ്പുകൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇങ്ങനെ ഈ ആറ് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും ഇത് ആവർത്തിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യുന്നു അതിനുശേഷം അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് നോയി സോറി ഇൻഗിസ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഇനി നമുക്ക് ചോദ്യത്തിൽ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഫയൽസ് ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ ചോദ്യം നമ്മൾ മുഴുവനായി വായിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ട്രിക്ക് പ്രയോഗിച്ചാൽ മതി ഓൾറെഡി ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ ഒരു എസ് കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഒരു എസ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് താഴത്തെ ലൈനിലല്ല നമ്മൾ നോക്കേണ്ടത് അതിന് മുന്നേ ഹിൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലൈനിലോ എസ് വി ജിയോ പി എൻ ജി വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ ഫയൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കണം എക്സാം ഡോക്യുമെന്സിലായിരിക്കും മിക്കവാറും എസ് വി ജി ഫയൽസ് ഉണ്ടായിരിക്കുക പി എൻ ജി ഫയൽസ് മിക്കവാറും ഇമാജസ് ടെന്നിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഫയൽ മെനുവില് ഏത് ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡർ എടുക്കുന്നു ഡെസ്ക് ടോപ്പിന് മുകളിലായിരിക്കും ഹോം ഫോൾഡർ ഉണ്ടായിരിക്കുക അതിനുശേഷം ഇവിടെ എക്സാം ഡോക്യുമെൻസിലാണ് നമുക്ക് വേണ്ട ഫയൽസ് ഉള്ളത് അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഫയൽ ഏതാണ് റോഡ് ബി ജി അല്ലേ റോഡ് ബി ജി ഡോട്ട് എസ് പി ജി ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ റോഡ് ബി ജി ഡോട്ട് എസ് പി ജി ഇവിടെ അവൈലബിൾ ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി നമുക്കിവിടെ അത് ഓപ്പൺ ചെയ്ത് ലഭ്യമായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ മാറ്റി വെക്കാം അപ്പം നമ്മളെ കയ്യിൽ ഈ പിക്ചർ ലഭ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ചോദ്യത്തിൽ ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു മൈൽ സ്റ്റോണ് നിർമ്മിക്കലാണ് അപ്പം ഇതിന് നമുക്കൊരു ഹാഫ് സർക്കിൾ ആവശ്യമാണ് ഒരു റെക്റ്റാംഗിളും അതായത് ഒരു ചതുരവും അതുപോലെ തന്നെ അർദ്ധവൃത്തവും ആവശ്യമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഇംഗ്സ്കേപ്പ് നമ്മൾ വീണ്ടും എടുക്കുന്നു നമ്മൾ അടിയിലെ പാനലിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തത് അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എക്സാമിന് ഭയങ്കര നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ അടിയിലെ പാനൽ മിനിമൈസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരക്കണം അപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ ഇവിടെ നിന്ന് എടുത്തു അതിന് ശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ വരക്കുന്നു ഈ റെക്റ്റാങ്കിളിന് നമുക്ക് സ്ട്രോക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ റെക്റ്റാംഗിളിന് വൈറ്റ് കളർ കൊടുക്കുന്നു അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്യണം വൈറ്റ് കളർ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു കളർ കൊടുക്കുന്നതാണ് കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ടും വൈറ്റായ കാരണം നമുക്ക് ആ ഷേപ്പ് ചിലപ്പോൾ നമ്മളെ സെലക്ഷൻ പോയി കഴിഞ്ഞാൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു കളർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒബ്ജക്ട് മെനുവിൽ നിന്ന് ഫില്ലാൻസ് സ്ട്രോക്ക് എടുക്കുന്നു ഇവിടെ ഫില്ലാൻസ് സ്ട്രോക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ ഒബ്ജക്റ്റ് മെനുവിൽ നിന്ന് ഫില്ലാൻസ് സ്ട്രോക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ സെലക്ഷൻ ആയാൽ മാത്രമേ നമുക്ക് ഈ മെനു അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിസിബിളായി കാണാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു സ്ട്രോക്ക് പെയിൻ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു ഇത് നമ്മൾ കുറച്ച് സ്പീഡിൽ പറയാൻ കാരണം ഒന്നാമത്തെ പാർട്ടിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ വിടുത്തൊന്ന് കൂട്ടി കൊടുക്കുന്നു നമുക്ക് ബ്ലാക്ക് കളർ ആണ് ആവശ്യം നമ്മൾ സ്ട്രോക്ക് പെയിനിലെ വീൽ നമ്മൾ ഇതൊക്കെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ നിർബന്ധമായി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലാക്ക് കളറ് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ബ്ലാക്ക് കളറ് സെറ്റ് ചെയ്യുന്നു ഇനി നമുക്ക് വൈറ്റ് കളർ കൊടുക്കാം നമുക്ക് ഫിൽ കളറിൽ പോയിട്ട് ഇതിന് വൈറ്റ് കളറ് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഷേപ്പ് ഹാഫ് സർക്കിളാണ് അഥവാ അർദ്ധവൃത്തമാണ് ഓക്കെ മലയാള മീഡിയംകാർ ടെൻഷൻ അടിക്കേണ്ട ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചോദ്യമുള്ളത് അപ്പോൾ ഹാഫ് സർക്കിളാണ് നമുക്കിവിടെ വേണ്ടത് ഹാഫ് സർക്കിളിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കിൾ ടൂൾ എടുക്കാം അതിന് ശേഷം ഇവിടെ നമുക്ക് മുഗൾ ഭാഗത്താണ് വേണ്ടത് നമ്മൾ നേരത്തെ രണ്ട് ചോദ്യങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അടിയിൽ വരേണ്ടത് എൻഡിലും നമ്മൾ മുഗൾ ഭാഗത്ത് വരേണ്ടത് സ്റ്റാർട്ടിലും എന്ത് കൊടുക്കും നൂറ്റി അൻപത് എന്നിവിടെ ടൈപ്പ് ചെയ്യും അതിന് ശേഷം നമ്മളൊരു അർദ്ധവൃത്തം വരക്കുന്നു നമുക്ക് ഉദ്ദേശിച്ച കളറിലാണോ പത് ലഭ്യമായിട്ടുള്ളത് നമുക്കൊന്ന് ചോദ്യത്തിൽ നോക്കാം അല്ല നമുക്ക് മുകളിലത്തെ ഹാഫ് സർക്കിൾ വേണ്ടത് യെല്ലോ കളറിലാണ് അപ്പം നമുക്കതിൻ്റെ കളർ ഇവിടെ താഴെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ യെല്ലോ കളർ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ചോദ്യത്തിൽ കാണുന്നത് പോലെ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ നമ്മൾ ആ രൂപത്തിലിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് താഴത്തെ ഈ ഒരു കാര്യം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ട്വൻറ്റി കിലോമീറ്റർ എന്ന് ബോൾഡ് ആക്കി എഴുതണം അതുപോലെ കേരള എൻ എച്ച് ഫോർട്ടി സെവൻ മുകളിലായിട്ട് നമുക്ക് എഴുതണം അപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് എഴുതാം അതിന് ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്യാപിറ്റലറ്റിലാണ് വേണ്ടത് എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് ഏത് ബോൾഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ എഴുതിയ ഉടനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ അമർത്തി അത് സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ഫോൺ സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ ഇവിടെ ബോൾഡ് ചെയ്യുന്നു ഇനി ഈ ടെക്സ്റ്റിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ക്രമീകരിച്ച് അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ട്വൻറ്റി കിലോമീറ്റർ കേരള എന്നാണ് എഴുതേണ്ടത് ഇനി വീണ്ടും നമുക്ക് ടെക്സ്റ്റുകൾ എടുത്തിട്ട് ട്വൻറ്റി കിലോമീറ്റർ എന്നാൽ റ്റു സീറോ കെ എം നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കൺട്രോൾ ചെയ്യാൻ മർത്തുന്നു സെലക്ട് ചെയ്തതിന് ശേഷം ഫോൺ സ്റ്റൈലിൽ പോയിട്ട് ബോൾഡ് ചെയ്യുന്നു നമ്മൾ കുറച്ച് സ്പീഡിൽ പോകാൻ കാരണം ഫസ്റ്റ് പാർട്ടിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയണത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ ബോൾഡ് ചെയ്തിട്ടുണ്ട് ബോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ വൈറ്റ് സർക്കിളിൻ്റെ നടുവിലായിട്ടാണ് ഇത് ക്രമീകരിക്കേണ്ടത് ട്വൻറ്റി കിലോമീറ്റർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കേരള എന്ന് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാണ്ട് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്യും ഓക്കെ ഇപ്പോൾ കേരള എന്ന് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പ്രസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഫോൺ സ്റ്റൈലിൽ പോയി ബോൾഡ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് കേരള എന്ന് എഴുതിയതിൻ്റെ കളറ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഇവിടെ ഏത് കളറിലാണ് ഓക്കെ ട്വൻറ്റി കെ എം ബ്ലാക്ക് കളർ തന്നെയാണ് കേരള എന്ന് എഴുതിയത് ചുവപ്പ് കളറിലാണ് അപ്പോൾ നമ്മൾ റെഡ് കളർ ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം കേരള എന്ന് നമ്മളോടെ ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തം നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എല്ലാ പാർട്സും ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഡ്രാഗ് ചെയ്യാൻ അറിയുമെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാ ഷേപ്പും വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്തിട്ടും എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം മുഴുവനായി വരുന്ന രൂപത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് വലിക്കുകയാണ് ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യാനുസരണം ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം ഇനി ഇവിടെ നമുക്കിത് ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മളെ ചോദ്യത്തിൽ ശ്രദ്ധിച്ചാലറിയാം ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു സ്റ്റോണൊക്കെ കിടക്കുന്ന ഭാഗത്ത് കല്ലൊക്കെ കിടക്കുന്ന ഭാഗത്ത് ബാക്കിലായിട്ടാണ് നമുക്കത് ക്രമീകരിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിനെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യാണ് ഒബ്ജക്റ്റ് മെനു അതിപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടും തരും കേട്ടോ ചോദ്യത്തിൽ അപ്പോൾ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാനുണ്ടാവും ഒബ്ജെക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ നേരെ താഴെ തന്നെ എന്ത് കാണാം അൺഗ്രൂപ്പ് എന്ന് കാണാം അൺഗ്രൂപ്പ് ചെയ്യുന്നു അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ട്വൻറ്റി കിലോമീറ്റർ എന്ന് എഴുതിയ ആ ഒരു മൈൽ സ്റ്റോൺ നമ്മളവിടെ സോറി ഇവിടെ നമ്മൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ആൾ എടുക്കുന്നുണ്ട് അല്ലേ സ്നാപ്നോട്ട്സ് അതിൻ്റെ മണ്ടക്കെ ഇട്ടൊരു ക്ലിക്ക് കൊടുക്കാം അല്ലേ അതിൻ്റെ മണ്ടയിലിട്ടൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അത് മാറിയതാണ് ഇതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ സ്ക്രീനിൽ ഇതുപോലെ വരാം അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് സൂം ആവാം അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമ്മൾ ആ സൂം ചെയ്തത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ബാക്കിലോട്ട് ക്രമീകരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനു ഇത് സെലക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഏത് ഒബ്ജക്റ്റാണോ നമുക്ക് ബാക്കിലോട്ടോ മുന്നിലോട്ടോ കൊണ്ടുപോകേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൈസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ് ലോവർ എന്ന് പറഞ്ഞാൽ താഴേക്കാണ് റൈസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് ലോവർ ടു ട്യൂബോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്ക് നമുക്കിവിടെ വേണ്ടത് ഏതാണ് ആണ് ഓക്കെ അപ്പോൾ ലോവർ ചെയ്തപ്പോൾ നമ്മൾ റോഡിൻ്റെ താഴേക്കായിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ലോവർ ആക്കണം അപ്പോൾ ഒബ്ജക്റ്റ് മെനുവില് വീണ്ടും നമ്മൾ ഒന്നുകൂടി ലോവർ ലോവറാക്കുകയാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ചോദ്യത്തിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തം നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമുക്കിതിനെ മൊത്തം വരുന്ന തരത്തിലൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം മൗസ് കൈ തട്ടിയിട്ട് ആവുന്നത് നല്ലോണം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് ഓരോന്നും ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് ചെയ്താലും കുഴപ്പമില്ല ഒബ്ജക്റ്റ് മെനുവൽ നമ്മൾ ഗ്രൂപ്പ് കൊടുക്കുന്നു ഇപ്പോൾ എല്ലാവരും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അവിടെ ഒന്ന് വെക്കാം ഇനി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലും നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടത് ഇവിടെ താഴത്ത് എസ് വി ജി ആണോ പി എൻ ജി ആണോ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ പി എൻ ജി ആണെങ്കിൽ താഴത്തെ ലൈനിൽ അഥവാ സേവ് ചെയ്യേണ്ട ഭാഗത്ത് പി എൻ ജി എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും അല്ലാത്ത എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് സേവാണ് ചെയ്യേണ്ടി വരിക ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇത് സേവാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ നമുക്ക് ഈ ഒരു ഷെയ്പ്പാണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുകയാണ് ഫസ്റ്റ് ലൈനിലൊന്നും നമുക്ക് കാണുന്നില്ല പിന്നെ അത് ലൈനിൽ ഫ്രെയിം തയ്യാറാക്കാനാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്കൊരു കാര്യം കൂടി തന്നിട്ടുണ്ട് കണ്ടോ ഇമേജസ് ടെന്നിൽ നിന്ന് സീനറി ഡോട്ട് ജെ പി ജി തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് തുറക്കാം അതിനുവേണ്ടി നമ്മൾ ഇംഗ്സ്കേപ്പിൽ ഫയൽ മെനുവിൽ ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടത് ഓക്കെ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്കുള്ള ഫയൽ തന്നിരിക്കുന്നത് പി എൻ ജി ഫയലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമാജസ് ടെന്നിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഹോം ഫോൾഡറിൽ ഇമാജസ് ടെൻ ഇമാജസ് ടെൻ എന്ന് പറയുന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചിത്രം ഏതാണ് സീനറി ഡോട്ട് പി എൻ ജി ആണ് അപ്പോൾ ഇവിടെ സീനറി ഡോട്ട് പി എൻ ജി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇവിടെ പി എൻ ജി ചിത്രം തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ നമുക്ക് വരും ഇതിൽ എംബഡ് എന്നുള്ള ഓപ്ഷൻ ആണോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ എംബഡ് തന്നെയാണ് ഡിഫോൾട്ടായിട്ട് എംബഡ് തന്നെ ആയിരിക്കും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല മിക്കവാറും ഇത് എംബഡ് ആയിരിക്കും ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇനി ഇവിടെ ഇതൊന്ന് ചെറുതാക്കി വെക്കുകയാണ് നമ്മൾ ഇത് ചെറുതാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചോദ്യത്തിൽ ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ആദ്യം നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടെ വേണം ആ റെക്റ്റാങ്കിൾ ഷേപ്പിന് ബോർഡർ ആയിട്ടൊരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഫിൽ കളറായിട്ടൊരു ബ്ലൂ കളറും നമ്മൾ കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഇതിനൊരു ബോർഡർ അഥവാ ബ്ലാക്ക് കളർ ബോർഡറും അങ്ങനെ കൊടുക്കുന്നു പിന്നെ ചിത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരക്കാം റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലെ കളർ ഈ കളറാണ് വേണ്ടത് അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് ഈ കളർ പാലറ്റിൽ നിന്ന് ആ കളർ സെലക്ട് ചെയ്യുന്നു സ്ട്രോക്ക് ആയിട്ട് വേണ്ടത് നമുക്ക് ബ്രൗൺ കളറാണ് അപ്പോൾ നമ്മളിവിടെ ബ്രൗൺ കളർ ചൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ വിടുത്തൊന്ന് നമുക്ക് കൂട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ബ്രൗൺ കളറിൽ അവിടെ ഒരു വിൻഡോ സോറി ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ആണ് എടുക്കേണ്ടത് നമുക്ക് ഇത്ര സ്ട്രോക്ക് ആവശ്യമില്ല അതുകൊണ്ട് സ്ട്രോക്കിൻ്റെ വിടുത്തൊന്നും കൂടി നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണു പല രീതിയിലും നമുക്ക് എടുക്കാം അപ്പം നിങ്ങളത് ഒരു ഓപ്ഷൻ മാത്രം പഠിച്ച് നോക്കുക അല്ലെങ്കിൽ ആ കൺഫ്യൂഷനാവും നമുക്ക് ഇവിടെ എഡിറ്റിൽ പോയിട്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ് ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു ഒറ്റ തവണ മാത്രം അടുത്തൊന്ന് മൂവ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രവർത്തനങ്ങളത് ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ അന്ന് നമ്മൾ ഉറപ്പുവരുത്തി അതിന് ശേഷം നമ്മളിവിടെ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് ഇതിൻ്റെ കളർ ബ്ലാക്ക് ആക്കണം സ്ട്രോക്കിൻ്റെ കളർ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഇനി സ്ട്രോക്ക് സ്റ്റെയിൽ നമ്മളൊന്ന് കുറച്ച് കൊടുക്കുകയാണ് കാരണം ഇതിൻ്റെ സെക്കൻഡിലെ ഈ ഒരു ചതുരത്തിന് സ്ട്രോക്ക് കുറവാണ് അല്ലേ അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെടുത്ത് സ്വല്പം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചെറുതാക്കിയിട്ട് നമ്മളെ ചോദ്യത്തിലേതുപോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ രണ്ട് റെക്റ്റാങ്കിൾസും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ പിക്ചർ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ പിക്ചർ അറിയാം പിക്ചർ ഇതിൻ്റെ താഴെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടതാണ് ഒബ്ജെക്റ്റിൽ ഏറ്റവും മുകളിലേക്കാണ് നമുക്ക് കൊണ്ടു കൊണ്ടുവരേണ്ടത് അപ്പോൾ റൈസ് ടു ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഓക്കെ റൈസ് ടു ടോപ്പ് കൊടുത്തപ്പോൾ നമ്മളെ ചിത്രം നമുക്ക് ഉദ്ദേശിച്ച തരത്തിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിത്രത്തിനെ നമ്മളെ ചോദ്യത്തിൽ കാണുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ആ ചോദ്യത്തിൽ ചെയ്യാനുള്ളത് ഇനി ഇതിനെ ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഫസ്റ്റ് റെക്റ്റാംഗിള് നമ്മൾ സെലക്ട് ചെയ്തു അതിനുശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് രണ്ടാമത്തെ റെക്റ്റാങ്കിളും പിന്നെ ചിത്രവും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒബ്ജക്റ്റ് മെനുവിൽ പോയിട്ട് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ചോദ്യവും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ഓപ്പൺ ചെയ്യാനൊരു ഫയലും നമ്മളൊക്കെ തന്നിട്ടില്ല ഇവിടെ നമ്മൾ ഫസ്റ്റ് ലൈനിലും സെക്കൻഡ് ലൈനിലും ഹിൻസിലും നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് ലൈനിൽ നോക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ലൈനിൽ എന്തിനാണ് തന്നിരിക്കുന്നത് സേവ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു രൂപം ഇവിടെ വരച്ച് നിർമ്മിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻക്സ്കേപ്പ് ഒന്നുകൂടി എടുക്കാം അതിനുശേഷം ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ ആണ് ആവശ്യം അപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നമ്മളൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്നുണ്ട് ഈ റെക്റ്റാങ്കിൾ അറിയാം ഇതിന് സ്ട്രോക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്ട്രോക്ക് പെയിൻറ്റിൽ പോയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്നു നോ പെയിൻ്റ് കൊടുക്കുന്നു ഓക്കെ നോ പെയിൻറ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളർ നമുക്ക് യെല്ലോ ആണ് വേണ്ടത് താഴത്തുള്ള ലെയർ പാലറ്റിൽ നിന്ന് നമ്മൾ സോറി കളർ പാലറ്റിൽ നിന്ന് നമ്മൾ യെല്ലോ കളർ ചൂസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ചോദ്യത്തിലേതുപോലെ ഇതിനൊന്ന് ക്രമീകരിച്ചു വെക്കുന്നു ഇനി നമുക്കിവിടെ കീഹോളിൻ്റെ പോലത്തെ ഒരു രൂപമാണ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്യാം സർക്കിൾ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏത് അയക്കണ ക്ലിക്ക് ചെയ്യേണ്ടേ ഇവിടെ അല്ലേ ഷേപ്പ് ഹോൾ എലിപ്സ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സർക്കിൾ നമുക്ക് കിട്ടും അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ഇവിടെ ഡ്രോ ചെയ്യാനുണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ഡ്രോ ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ആ കീ ഹോളിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ യൂണിയൻ ചെയ്യാം നമുക്ക് പാത്തിൽ യൂണിയൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് ഒരൊറ്റ രൂപമാക്കി മാറ്റാനാണ് നമ്മൾ യൂണിയൻ ചെയ്യുന്നത് ഇനി ഗ്രൂപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഗ്രൂപ്പ് ചെയ്താലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ലഭ്യമാവും ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്താൽ മതി അല്ലാതുകൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ചോദ്യത്തിൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വൃത്തത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അപ്പോൾ ഇവിടെ ഓൾറെഡി വൃത്തം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വരക്കാൻ പോവാണ് ആദ്യം തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചാൽ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളിവിടെ വൃത്തം വരച്ചിട്ടുണ്ട് വൃത്തം നമുക്ക് അർദ്ധവൃത്തം മതി അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റാർട്ടിൽ പോയിട്ട് ഇത് വരച്ചതിന് ശേഷവും നമുക്ക് ചെയ്യാം സ്റ്റാർട്ടിൽ പോയി നൂറ്റി എൺപത് അഥവാ വൺ എയ്റ്റി കൊടുത്തതിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്താലും നമുക്ക് അർദ്ധവൃത്തമാക്കി മാറ്റാൻ കഴിയും ഇനി ഇതിൻ്റെ സ്ട്രോക്ക് മാത്രം മതി നമുക്ക് അപ്പോൾ സ്ട്രോക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു ഫില്ല് നമ്മൾ ഇവിടെ നോ പെയിൻറ് കൊടുക്കുന്നു ഓക്കെ ഫില്ല് എടുത്തിട്ട് നമ്മളിവിടെ നോ പെയിൻറ് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇവിടെ നമുക്ക് നടുവിലെ ഈ ഒരു ഭാഗമില്ല നമ്മൾ നേരത്തെ അതായത് ഫസ്റ്റ് പാർട്ടിൽ ചെയ്തപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സർക്കിൾ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മിഡിലുള്ള ഈ ഓപ്ഷൻ സ്വിച്ച് ടു ആർക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു നടുവിൽ വരുന്ന ആ ഒരു വര നമുക്ക് ഡിസപ്പിയർ ആവുന്നതാണ് ഓക്കെ ദനതിന് ശേഷം നമ്മൾ നമ്മളിനി ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ ഒന്ന് കൂട്ടാൻ വേണ്ടി സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ടുണ്ട് അവിടെ വിടുത്ത് ഒന്ന് കൊടുക്കുന്നു കൂട്ടിക്കൊടുക്കുന്നു അതിനുശേഷം നമ്മളിതിനെ സെലക്ട് ചെയ്ത് ചോദ്യത്തിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നു അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ചോദ്യത്തിലുള്ളതുപോലെ തന്നെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ആവും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച എല്ലാ രൂപങ്ങളെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രൂപങ്ങളും വരയ്ക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇനി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി നമ്മളിവിടെ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി പറയാം ഇപ്പോൾ ഈ ചോദ്യത്തിൽ എല്ലാത്തിലും നമുക്ക് സേവ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് ഓക്കെ ഇവിടെ സേവാണ് അതുപോലെ ഇതിലും സേവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെയും സേവാണ് ഓക്കെ ഇപ്പോൾ ഇതിലൊന്നും എക്സ്പോർട്ട് കാണുന്നില്ല മിക്കവാറും ഒരു ക്വസ്റ്റ്യനിൽ ആണ് എക്സ്പോർട്ട് നമ്മൾ കണ്ടത് എങ്കിലും നമുക്ക് ഏതാണ് ലഭിക്കുക എന്ന് നമുക്ക് അപ്പം അതുകൊണ്ട് ഫയൽ മെനുവിൽ പോയിട്ട് നമ്മൾ സേവാസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം ഇവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ക്യൂ ആയിരിക്കും മിക്കവാറും അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് വണ്ണിലാണ് ഇംഗിസ്കേപ്പ് ചോദിക്കുള്ളൂ അപ്പോൾ ക്യു വണ് നമ്മൾ കൊടുത്തു അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിൽ എക്സാം ടെൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാം അടിയിലെ സേവ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ നമുക്ക് സേവ് ചെയ്യാൻ സേവ് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നാൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എക്സ്പോർട്ട് ആസും എക്സ്പോർട്ടിലും ക്ലിക്ക് ചെയ്യാൻ ആ ഭാഗം ഒന്ന് ഓർത്തിരിക്കണം ഇനി നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് ഈ ഒരു ഭാഗം ഇനി നമുക്ക് ഈ ചോദ്യം എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ആദ്യം ആ ഷെയ്പ്പിനെ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്ത് വെക്കണം നമ്മൾ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ ഷെയ്പ്പ് ഇവിടെ നമ്മളിങ്ങനെ ചെറുതാക്കി വെച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നേ ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് മാത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ ഉണ്ടാവുക അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽ മെനുവിലെ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഈ ഭാഗത്ത് നമുക്ക് എക്സ്പോർട്ട് വിൻഡോ ഓപ്പൺ ആവും അതിൽ നമ്മൾ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ എക്സ്പോർട്ട് ആസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ അണ്ടർ സ്കോർ ഇടേണ്ട ഭാഗമൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഓൾറെഡി പറഞ്ഞതാണ് അവിടെയും നമ്മൾ ക്യൂ കൊടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ പി എൻ ജി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യുമ്പോൾ വന്നുകൊള്ളും അപ്പം നമ്മളിവിടെ ഹോം ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം ടെൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത് നമ്മൾ അറിയാതെ സേവ് ആയിട്ടുണ്ടോന്ന് നോക്കും പിന്നെ എക്സാമിൻ്റെ ടെൻഷനിലാകെ നമ്മൾ ചെയ്തതൊക്കെ മറന്നു പോകും അല്ലേ അപ്പോൾ അവിടെ എക്സ്പോർട്ടിൽ കൂടി ക്ലിക്ക് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക അപ്പോൾ നമ്മൾ എക്സ്പോർട്ടിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എക്സാമിനറെ വിളിച്ച് കാണിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് മിനിമൈസ് ചെയ്യുക മിനിമൈസ് ചെയ്യാനൊന്നുകൂടി നമ്മൾ പറയുകയാണ് അവിടെ മൈനസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു ചോദ്യവും മിനിമൈസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സാം ടെൻ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത ഫയൽസ് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സേവ് ചെയ്ത ഫയൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു ഇവിടെ ആ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഇതിൽ മറന്നുപോയതാണ് അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇവിടെ ഈ ബോർഡറിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പകുതി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ നമ്മളിതിൽ വിട്ടുപോയതാണ് അപ്പോൾ ഈ ഒരു വിൻഡോയും അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഈ വിൻഡോയും ഇങ്ങനെ കറക്റ്റ് സ്ക്രീനിൽ ചെറുതാക്കി വെക്കാൻ നമ്മളിവിടെ ഈ ഒരു സ്ക്വയറിൽ ഇവിടെ ഡബിൾ സ്ക്വയർ ആകുമ്പോൾ അതിനോട് ഒറ്റ ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറുതാക്കാൻ സാധിക്കും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻവിജുലേറ്റർ വിളിച്ച് കാണിക്കേണ്ടത് അപ്പോൾ ഇൻക്സ്കേപ്പിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലോണം മനസ്സിലാക്കി വെക്കുക ഈ ഒരു ക്വസ്റ്റ്യന് മിക്കവാറും ആവർത്തിച്ച് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്